ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും രൂക്ഷമായ പാകിസ്ഥാനിൽ ഒരു പാക്കറ്റ് പോലും കിട്ടാക്കനിയാകുന്നു ആവശ്യവസ്തുക്കൾക്കായി ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഗോതമ്പ ട്രക്കുകൾ തോക്കുധാരികളുടെ അകമ്പടിയോടെ കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് പാകിസ്ഥാൻ ഭക്ഷ്യക്ഷാമം സംബന്ധിച്ച പാകിസ്ഥാൻ നാഷണൽ ഇക്വാലിറ്റി പാർട്ടി ചെയർമാൻ പ്രൊഫസർ സാജിദ് രാജ ട്വിറ്ററിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത് ഒരു പാക്കറ്റ് ഗോതമ്പ മാായി ട്രക്കിന് പിന്നാലെ ബൈക്കുമായി പായുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങളാണ് ട്വിറ്ററിൽ പങ്കുവച്ചത് ഇത് മോട്ടോർ സൈക്കിൾ റാലിയല്ല പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരു പാക്കറ്റ് ഭക്ഷ്യധാന്യത്തിനായി ട്രക്കിനെ പിന്തുടരുകയാണ് ഇതിൽ കൂടുതലൊന്നും പാകിസ്ഥാന്റെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പറയാനില്ല എന്നും ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു ട്രക്കിനെ പിന്തുടരുന്ന ഒരാൾ വണ്ടിയുടെ അടുത്ത് എത്തുന്നതും ഒരു പാക്കറ്റ് മാവിനായി ആക്രോശിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷമായതോടെ പാകിസ്ഥാനിലെ പല പ്രവിശ്യകളിലും കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥിതിയാണ് ഖൈബർ പഖ്തൂൺഖ്യ സിന്ധ് ബലൂചിസ്ഥാൻ തുടങ്ങിയയിടങ്ങളിൽ ഇരുപത് കിലോഗ്രാം ഭക്ഷ്യധാന്യം മൂവായിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് പയറുവർഗങ്ങൾക്കും വില കുത്തനെ ഉയരുകയാണ് പയറുവർഗ്ഗങ്ങളുമായി എത്തിയ ആറായിരത്തോളം കണ്ടെയ്നറുകൾക്ക് പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്ക് അനുമതി നിഷേധിച്ചിരുന്നു ഡോളർ ക്ഷാമം രൂക്ഷമായതാണ് അനുമതി നിഷേധിക്കാനുള്ള പ്രധാന കാരണം കറൻസി നോട്ടുകൾ ഉയർത്തിപ്പിടിച്ച് ഗോതമ്പിനായി ആവശ്യപ്പെടുന്നവരെയും വീഡിയോയിൽ കാണാം ഒരു പാക്കറ്റ് ഗോതമ്പ് മൂവായിരം പാകിസ്ഥാൻ രൂപയ്ക്കാണ് രാജ്യത്ത് വിൽക്കുന്നതെന്ന എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്ലാമാബാദ് പാക് അധീന കശ്മീർ സർക്കാരുകളെയാണ് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത് സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് ഗോതമ്പ് നൽകുന്നത് സർക്കാർ നിർത്തിയിരുന്നു ഇതിനു പുറമെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും പ്രശ്നം ഗുരുതരമാക്കുന്നു ഗോതമ്പ് കൊണ്ടുവരുന്ന ട്രക്ക് വളഞ്ഞ് ഡ്രൈവർക്ക് നേരെ കല്ലെറിയുന്ന സാഹചര്യമുണ്ടായതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞ പ്രളയം വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒപ്പം പോകുന്ന യുക്രൈൻ യുദ്ധവും അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു എന്നാൽ ഭക്ഷ്യക്ഷാമം മാത്രമാണോ പാകിസ്ഥാന്റെ പ്രശ്നം പണപ്പെരുപ്പം കൊണ്ട് വലയുന്ന പാകിസ്ഥാനിൽ ഇന്ധനത്തിന്റെയും വൈദ്യുതിയുടെയും ഉപയോഗത്തിനും നിയന്ത്രണം വയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ിൽ പണപ്പെരുപ്പം ഡോളറുമായുള്ള പാകിസ്ഥാൻ രൂപയുടെ വിനിമയ മൂല്യം മുപ്പത് ശതമാനത്തോളം ഇടിഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊപ്പം രാഷ്ട്രീയ അസ്ഥിരതയും കൂടിയായപ്പോൾ വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത് ന്യൂസ്